പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജൂൺ 3 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് ഒരു കോവിഡ് മരണം, 198 പേർക്ക് രോഗബാധ. രാജ്യത്തെത്തുന്ന യാത്രക്കാർക്ക് ക്രമരഹിത കോവിഡ് പരിശോധന സൗജന്യമായി നടത്തുമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ഖത്തറിൽ കോവിഡ് കേസുകൾ കുറയുന്നു, പ്രതിദിന ആംബുലൻസ് സേവനങ്ങളിലും കുറവ് വന്നെന്ന് അധികൃതർ. ഖത്തർ ലോകകപ്പിനായുള്ള 95% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായതായി സുപ്രീം കമ്മിറ്റി. ഖത്തറിൽ ഉംറ സർവീസ് നടത്തുന്ന ഏജന്റുമാരെ നിയന്ത്രിക്കാൻ ഔക്കാഫ് മന്ത്രാലയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 198 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 144 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 356 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 214,377. അതേസമയം രാജ്യത്ത് നിന്ന് ഒരു കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണ നിരക്ക് 563. രാജ്യത്ത് നിലവിൽ 3,140 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരാളെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 116 പേരാണ് ICU നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഖത്തറിലെത്തുന്ന യാത്രക്കാർക്ക് ക്രമരഹിത കോവിഡ് പരിശോധനകൾ സൗജന്യമായി നടത്തുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അധികൃതർ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാരുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള ഖത്തറിന്റെ സമഗ്ര നടപടികളുടെ ഭാഗമായാണ് ഹമദ് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ക്രമരഹിത പരിശോധന നടത്തുന്നത്. ക്രമരഹിത പരിശോധനയിൽ ഏത് യാത്രക്കാരനെയും ഉൾപ്പെടുത്താം. യാത്രയ്ക്ക് മുമ്പുള്ള നിർബന്ധിത PCR പരിശോധനയ്ക്ക് പുറമെയായിരിക്കും റാൻഡം സാമ്പിൾ നടത്തുക. ക്രമരഹിത സാമ്പിൾ എടുക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കുന്നവരെ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ മെഡിക്കൽ ടീമുകൾ വിവരം അറിയിക്കുന്നതായിരിക്കും. തുടങ്ങിയവയാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഖത്തറിലെ പ്രതിദിന ആംബുലൻസ് സേവനങ്ങളുടെ എണ്ണം 800 ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആംബുലൻസ് സത്യാഗത വിഭാഗം ഉപമേധാവി അലി ദർവിഷ് പറഞ്ഞു. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിദിന ആംബുലൻസ് സർവീസ് ആവശ്യക്കാരുടെ എണ്ണം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് 1050. നിലവിൽ 25% ആംബുലൻസുകളുടെ ആവശ്യക്കാരുടെ എണ്ണത്തിലാണ് കുറവ് വന്നിരിക്കുന്നത്. കോവിഡ് വ്യാപനം രാജ്യത്ത് കുറയുന്നു എന്നതിന്റെ സൂചനയാണിതെന്നും ഖത്തറിലെ 80 ഭാഗങ്ങളിൽ 111 ആംബുലൻസുകൾ 24 മണിക്കൂറും സേവനങ്ങൾ നൽകി വരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുന്ന സാമ്പത്തിക സമ്മേളനത്തിൽ താരമായി ഖത്തർ ലോകകപ്പിന്റെ സംഘാടക ചുമതലയുള്ള സുപ്രീം കമ്മിറ്റി അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ നടന്ന പ്രത്യേക സെക്ഷനിൽ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങൾ സുപ്രീം കമ്മിറ്റി അംഗങ്ങൾ വിശദീകരിച്ചു. സുപ്രീം കമ്മിറ്റി കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ഫാത്തിമ അൽനൂമിയുടെ നേതൃത്വത്തിലാണ് സംഘം സമ്മേളനത്തിൽ ഖത്തറിനെ പ്രതിനിധീകരിച്ചത്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായിരുന്നിട്ടുകൂടി ഖത്തർ ലോകകപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെന്നും ഇക്കാര്യത്തിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നും അൽനൂമി പറഞ്ഞു. ഖത്തറിൽ ഉംറ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്ക് ഔക്കാഫ് മന്ത്രാലയം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്ക് മേൽ കർശന നിരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഔക്കാഫ് മന്ത്രാലയം ഹജ്ജ് ഉംറ തീർത്ഥാടന സേവനങ്ങൾ നടത്താൻ അംഗീകാരമുള്ള ഓഫീസുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പ്രത്യേകമായ സർവീസുകൾ മാത്രമേ അനുമതി ഉണ്ടാവൂ എന്നാണ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വഖറ, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. കോവിഡ് മൂലം ഏർപ്പെടുത്തിയ യാത്രാവിലക്കിൽ നാട്ടിൽ കുടുങ്ങിയ UAE പ്രവാസികളുടെ വിസ കാലാവധി അവസാനിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി അറിയിച്ചു. ഇക്കാര്യം UAE അധികൃതരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 15 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ മരണസംഖ്യ 2385 ഉയർന്നു. തുടർച്ചയായ 4 രാജ്യത്ത് കോവിഡ് മരണ നിരക്ക് ഉയർന്നു നിൽക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1173 പേർ കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 220,702 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 2,221 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. UAE നിന്ന് 1989 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.
ചികിത്സയിലായിരുന്ന 1960 പേർ സുഖം പ്രാപിക്കുകയും 3 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 576,947 പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 556,549 പേർ രോഗമുക്തരാകുകയും ചെയ്തു. 1,689 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 18,853 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 110 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 17,521 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,143 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 2,448, കൊല്ലം 2,272, പാലക്കാട് 2,201, തിരുവനന്തപുരം 2,150, എറണാകുളം 2,041, തൃശൂർ 1,766, ആലപ്പുഴ 1,337, കോഴിക്കോട് 1,198, കണ്ണൂർ 856, കോട്ടയം 707, പത്തനംതിട്ട 585, കാസർഗോഡ് 560, ഇടുക്കി 498, വയനാട് 234 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 123,885 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.22%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 153 മരണങ്ങളാണ് കോവിഡ് മൂലമാണ് നിന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 9,375. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 26,569 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. TPR 15% താഴെ എത്താത്തതിനെ തുടർന്നാണ് വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. അവശ്യ സർവീസ് അല്ലാത്ത സ്ഥാപനങ്ങൾ ഈ മാസം 5 മുതൽ 9 വരെ തുറക്കാൻ പാടില്ല. വിപണന സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കില്ല. നിലവിൽ പ്രവർത്തനാനുമതിയുള്ള വിപണന സ്ഥാപനങ്ങൾ June 4 രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കാം. June 5 മുതൽ June 9 വരെ ഇവയ്ക്ക് പ്രവർത്തനാനുമതി ഉണ്ടാവില്ല തുടങ്ങിയവയാണ് പ്രധാന നിയന്ത്രണങ്ങൾ. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തറിയാലിന് 19.8 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് ഒരു കോവിഡ് മരണം, 198 പേർക്ക് രോഗബാധ. രാജ്യത്തെത്തുന്ന യാത്രക്കാർക്ക് ക്രമരഹിത കോവിഡ് പരിശോധന സൗജന്യമായി നടത്തുമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ഖത്തറിൽ കോവിഡ് കേസുകൾ കുറയുന്നു, പ്രതിദിന ആംബുലൻസ് സേവനങ്ങളിലും കുറവ് വന്നെന്ന് അധികൃതർ. ഖത്തർ ലോകകപ്പിനായുള്ള 95% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായതായി സുപ്രീം കമ്മിറ്റി. ഖത്തറിൽ ഉംറ സർവീസ് നടത്തുന്ന ഏജന്റുമാരെ നിയന്ത്രിക്കാൻ ഔക്കാഫ് മന്ത്രാലയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.